ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന ജാഗ്രതാ സന്ദേശവുമായി നവോത്ഥാന മൂല്യ സംരക്ഷണ വേദി ജില്ലയിൽ നവോത്ഥാന യാത്ര സംഘടിപ്പിച്ചു. കോഴിക്കോട് തളിയിൽ നിന്ന് ലോകനാർഗാവിലേക്ക് നടത്തിയ യാത്ര ജില്ലയിലെ നവോത്ഥാന കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയുണ്ടായി. ചോരയും ജീവനും നൽകി വർഷങ്ങൾ കൊണ്ട് കേരളം നേടിയെടുത്ത പുരോഗമന മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുന്നതിനായി സവർണരഥം ഉരുളുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം ഭരണഘടനയുടെ സംരക്ഷണമെന്ന സന്ദേശവുമായിട്ടാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ വേദി നവോത്ഥാന യാത്ര നടത്തിയത്. ക്ഷേത്രവഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിനായി പോരാട്ടം നടത്തി വിജയിച്ച തളി ക്ഷേത്ര പരിസരത്ത് നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. കെ പി രാമനുണ്ണി ചെയർമാനും കെ ടി കുഞ്ഞിക്കണ്ണൻ ജനറൽ കൺവീനറുമായ നവോത്ഥാന മൂല്യ സംരക്ഷണ വേദിയാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. ശബരിമലയെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്നവർ സന്നിധാനത്തെ കലാപഭൂമിയാക്കി മാറ്റുകയാണെന്ന് കെ പി രാമനുണ്ണി പറഞ്ഞു. ഇന്ന് ശബരിമലയെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ഈ മുന്നിട്ടിറങ്ങുന്നവർ അവിടെ ഭക്തർക്ക് പോലും അവിടെ മര്യാദയ്ക്ക് ആരാധന നടത്താൻ സൗകര്യമില്ലാതെ കരുതിക്കൂട്ടിയ പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് സന്നിധാനത്തെ കലാപഭൂമിയാക്കുകയാണ് എന്നാണ്. ഇവർക്ക് വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. സത്യത്തിൽ വിശ്വാസത്തെ ഇവർ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞായറാഴ്ച തളിയിൽ നിന്ന് ആരംഭിച്ച യാത്ര വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈരാലിൽ വീട്, കാരപ്പറമ്പ് വാഗ്ബിഡാനന്ദ പാർക്ക്, ബാലുശ്ശേരി കോട്ട, കേളപ്പജിയുടെയും മൊയാരത്ത് ശങ്കറിന്റെയും ഐത്യവിരുദ്ധ സമരങ്ങളിലെ സ്മരണകൾ ഉറങ്ങുന്ന മൂടാടി, ഹെർമൻ കുണ്ടത്തിന്റെയും വാഗ്ബിഡാനന്ദന്റെയും പ്രവർത്തനം കൊണ്ട് ചരിത്രത്തിൽ ഇടനേടിയ ഒഞ്ചിയത്തെ നാദാപുരൻ റോഡ്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ വാഗ്ബിഡാനന്ദ ദർശനങ്ങളുടെ പ്രചാരകനായെത്തിയ ചാത്തുക്കുട്ടിയെ സവർണ ഗുണ്ടാസംഘങ്ങൾ തല്ലിക്കൊന്ന ഇരിങ്ങണ്ണൂർ, എ കെ ജിയുടെ ഐത്തോച്ചാടന ജാഥ ചലനം സൃഷ്ടിച്ച മൊകേരി, ദേശീയ പ്രസ്ഥാനങ്ങളുടെയും കർഷക പ്രസ്ഥാനത്തിന്റെയും കേന്ദ്രമായിരുന്ന കൽപ്പത്തൂർ ബ്രഹ്മാനന്ദ വായനശാല തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെയാണ് നവോത്ഥാന യാത്ര കടന്നുപോയത്. ഈ പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് ഹൃദ്യമായ വരവേൽപ്പ് ലഭിക്കുകയുണ്ടായി. മതവിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി വിശ്വാസികളെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നതെന്ന് രാമനുണ്ണി പറഞ്ഞു. കൃത്യമായിട്ടും മതവിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ വഴിതെറ്റിക്കാനും അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനുമാണ് ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നാം ഏറ്റവും അധികം നവോത്ഥാന യാത്രയിൽ ഈ വഴിതെറ്റപ്പെടുന്ന, തെറ്റായി നയിക്കപ്പെടുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഈ ശബരിമലയ്ക്ക് വേണ്ടി, ശബരിമലയെന്ന് സംരക്ഷിക്കാൻ നടക്കുന്നവർ അയ്യപ്പൻ്റെ തത്വത്തിന് വിരുദ്ധമായിട്ടുള്ളവരാണ്, അവർ അയ്യപ്പനെയും കൂടി അവഹേളിക്കുകയാണ്, രാഷ്ട്രീയമായി കരുവാക്കുകയാണ് എന്ന വലിയൊരു പ്രചരണം കേരളത്തിൽ നടത്തുക തന്നെ വേണമെന്നുള്ളതാണ്. അയ്യപ്പൻ്റെ, ശബരിമലയുടെ പേര് പോലും ഉച്ചരിക്കാൻ ഇവർക്ക് അർഹതയില്ല. കാരണം അയ്യപ്പൻ്റെ തത്വം തന്നെ സഹമതസ്നേഹമാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്, എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാട്ടുവാർത്ത ഡോട്ട് ന്യൂസ്.